ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള ഞായറാഴ്ചകളിലാണ്. ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്ക് മുൻപായി ഹെബ്രോനിൽ ചെന്ന് പ്രാർത്ഥിച്ചുവെന്ന് പഴയ നിയമം സാക്ഷിക്കുന്നുണ്ട്. ഹെബ്രോൻ്റെ പ്രത്യേകത അവിടെയാണ് മക്പേല എന്ന ഗുഹ. പൂർവിക പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവികരെ അടക്കിയ സ്ഥലമാണ് മക്പേല ഗുഹ. അങ്ങനെയെങ്കിൽ ഹെബ്രോനിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ കനാൻ ദേശത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹെബ്രോനാണ് വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ഈ നാളുകൾ. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാങ്ങിപ്പോയ പിതാക്കന്മാരെയും പുരോഹിതരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ് ഇന്നേ ദിവസം. എല്ലാവരുടെയും ജീവിതത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഒരു സ്നേഹ തൂവൽ സ്പർശം കടന്നുകൂടിയിട്ടുണ്ട്. അത് നമ്മുടെ ഇളം നെറ്റിയിൽ പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ കുരിശിൻ്റെ അടയാളം വരച്ചുകൊണ്ട് സഭയിലേക്ക് നമ്മെ ചേർത്തപ്പോഴും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പടികളിൽ കൗതാശികമായ ശുശ്രൂഷകളിലൂടെ സഭയിൽ നമ്മെ പങ്കുകാരാക്കിയപ്പോഴും ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കിയപ്പോഴും അതിനുശേഷം ആ കറുത്ത ഗ്രാനൈറ്റ് പാകിയ കല്ലറയുടെ ചുറ്റും നിന്ന് ധൂപം വീശി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴുമൊക്കെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ബന്ധം സഭാജീവിതത്തിൽ നമ്മളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അപ്രകാരം നമ്മെ സ്നേഹിച്ച് സഭയുടെ കൗതാശികമായിരിക്കുന്ന ശുശ്രൂഷകളിൽ നമ്മെ ചേർത്ത് പിടിച്ച പൗരോഹിത്യഗണത്തെ ഓർക്കുന്ന ദിനമാണ് ഇന്നേ ദിവസം. മൺമറഞ്ഞുപോയ എല്ലാ പിതാക്കന്മാരെയും നമുക്ക് ഓർക്കാം. എനിക്കും നിങ്ങൾക്കും മാമോദീസ നൽകിയവരെ, നമ്മളെ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ചവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന കൂതാശകൾ നൽകിയിട്ടുള്ളവരെ, അങ്ങനെ നമ്മളുമായി ബന്ധമുള്ള എല്ലാ പൗരോഹിത്യഗണത്തെയും ഇന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്കും ഓർക്കാം. അവരെ ഹൃദയത്തിൽ നിന്ന് മറക്കരുത്. ഇന്ന് വായിച്ച ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധനായ മത്തായി ഏവങ്കേലിയസ്ത എഴുതിയ സുവിശേഷം 24:42 മുതലുള്ള ഭാഗങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിലൊന്നാമത്തേത് ബുദ്ധിമാനായ ദാസനാണ്, രണ്ടാമത്തേത് ദുഷ്ടനായ ദാസനാണ്. ബുദ്ധിമാനായ ദാസൻ ക്രിസ്തു വരുമെന്നുള്ള ഉറപ്പോടുകൂടി കാത്തിരുന്ന് ഉണർവോടുകൂടി അവൻ്റെ കൂടെ സഞ്ചരിക്കുവാനായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടല്ലേ സുവിശേഷത്തിൽ മറ്റൊരിടത്ത് പറയുന്നത് ബുദ്ധിമതികളായ കന്യകമാരെക്കുറിച്ച് ഉണർന്നിരുന്നവർ അവൻ്റെ കൂടെ അകത്ത് പ്രവേശിച്ചു. എന്നാൽ മറ്റൊരു കൂട്ടരെക്കുറിച്ച് ഇവിടെ പറയുന്നത് ദുഷ്ടദാസരെക്കുറിച്ചാണ്. അവർക്കിതൊന്നും ബോധ്യമില്ല. അവർ ഈ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞാനും നിങ്ങളും ഇതിൽ ഏത് ഗണത്തിൽപ്പെട്ടവരാണ്? ബുദ്ധിമാന്മാരായ കൂട്ടത്തിൽപ്പെട്ടവരാണോ അതോ ദുഷ്ടദാസരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ? ഈ ദിനത്തിൽ വാങ്ങിപ്പോയ എല്ലാ പുരോഹിതരെയും ഒരിക്കൽ കൂടി ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.